തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ രക്തദാനം ചെയ്യാൻ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം മാറ്റിവെച്ചിരിക്കുന്ന ഷാജഹാൻ എന്നൊരു യുവാവിനെ കുറിച്ച് വായിക്കുകയായിരുന്നു. വെളുപ്പിനെ മുതൽ ഉച്ചവരെ പച്ചക്കറി വിറ്റിട്ടാണ് അവൻ ഉപജീവനം നയിക്കുന്നത്. ബാക്കിയുള്ള സമയം മുഴുവൻ അവൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്ന് കനന്തുങ്ങിയ ഹൃദയങ്ങളും കാർമൂടിയ കണ്ണുകളുമായി വരുന്ന കുടുംബങ്ങൾക്കായി RCCയിൽ രക്തദാതാക്കളെ കണ്ടുപിടിച്ചു കൊടുക്കുന്നു. വഴിയരികിൽ കാണുന്ന ആരോടും അവൻ ചോദിച്ചു നോക്കുമത്രേ രക്തം ദാനം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന്. ഒരു ദൈവിക കർമ്മം എന്ന് നമുക്ക് തോന്നുന്നുവല്ലേ. ഇന്ന് ദൈവം തന്നെ ദിവസം മുഴുവൻ ഇറങ്ങി നടന്ന് തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ തേടുന്നത് കാണുമ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ ദൈവവേല ഓർത്തുപോകുന്നു. മുന്തിരി പാകമായി ഇനി വൈകിക്കാനാകില്ല, ഫലങ്ങൾ നശിച്ചു പോകും. ഇത്രയും നിർണായകമായൊരു സന്ദർഭത്തിൽ ദൈവം തന്നോടൊപ്പം തൻ്റെ ജോലി ചെയ്യാൻ ആള് തേടുകയാണ്. അവസാന നിമിഷം വന്നവനും ആദ്യം വന്നവനും ഒരേ കൂലി ലഭിക്കുന്നു. ഇതൊരു തൊഴിൽ തർക്കത്തിൻ്റെ കഥയല്ല, വേതന വ്യവസ്ഥകളുടെ പാഠവുമല്ല. ഒരേ ഒരു കാതലായ സന്ദേശം മാത്രമാണ് ഇവിടെ മുഴങ്ങി നിൽക്കുന്നത്. മനുഷ്യൻ്റെ മേന്മകളും പദവിയും കഴിവും ആസ്പദമാക്കിയല്ല ദൈവം കാരുണ്യവും കൃപയും ചൊരിയുന്നത്. അത് തന്നെ ഉദാത്തമായ ഹൃദയത്തോടെ തേടുന്നവർക്കെല്ലാം സൗജന്യമായി ലഭ്യമാണ്. ദൈവത്തിൻ്റെ ഈ യുക്തിയും ന്യായവിചാരവും നമുക്ക് അഗ്രാഹ്യമാണ്. അത് നമുക്ക് മനസ്സിലാകാത്തതിൻ്റെ പ്രധാന കാരണം തന്നെ നമ്മൾ ദൈവത്തോട് അനുരൂപരായിട്ടല്ല ചിന്തിക്കുന്നത് എന്നതാണ്. ഇന്ന് ഏശയ്യാ പ്രവാചകന്റെ 55 അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മുടേതിൽ നിന്ന് വളരെ വിഭിന്നമാണ്. ആകാശവും ഭൂമിയും തമ്മിൽ അകന്നിരിക്കുന്നത് പോലെ അത്ര അകലത്തിൽ. ഇന്നലെ വചനവിത്തുകളെ നാം ധ്യാനിച്ചല്ലോ. ഇന്ന് എല്ലാവരിലും എല്ലായിടത്തും ദൈവം വാരിവിതറിയിരിക്കുന്ന തൻ്റെ രക്ഷാകരമായ ആ വചനങ്ങളെ വിളയിക്കുന്ന കൃപയുടെ മഴയെക്കുറിച്ചും ഏശയ്യ സംസാരിക്കുകയാണ്. മഴ ഭൂമിയിൽ ജീവനെ തൊട്ടുണർത്താതെ മടങ്ങില്ലല്ലോ. അതുപോലെ തന്നെ ദൈവവും. ദൈവവചനം എന്ന് പറയുന്നത് വെറും വാചകമടിയല്ല, ദൈവം വീൺവാക്കുകളുടെ തമ്പുരാനുമല്ല. ഇന്നലെ അങ്ങനെയാണല്ലോ പൗലോസിനെ അഥീനിയർ പരിഹസിച്ചത്, അവൻ്റെ ദൈവവചന പ്രഘോഷണത്തെ പക്ഷികളുടെ കലപില പോലെയെന്ന്. ദൈവവചനം ഒരു വാക്ക് മാത്രമല്ല, അത് ഉടനടി നിറവേറുന്ന ഒരു ദൈവിക ശക്തി കൂടിയാണ്. അതിനാൽ ദൈവവചനത്തിന് ശ്രദ്ധാപൂർവം അനുസരണയോടെ വിധേയപ്പെടാനാണ് ഏശയ്യ 55 ആവശ്യപ്പെടുന്നത്. ഹോയ് അല്ലയോ എന്ന് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത് പോലും. ദൈവത്തെ ഒട്ടും സമയം കളയാതെ തേടിപ്പിടിക്കാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ആലോചനകളെ പരിശോധിക്കാനും. ലോകത്തിലെ മനുഷ്യരായ മനുഷ്യർ മുഴുവൻ കേൾക്കാൻ തന്നെയാണ് ഈ പ്രവചനം, യഹൂദർ മാത്രമല്ല. ആലോചന മഹുഷ്യബോധ്, ഹൃദയത്തിൻ്റെ അധമ വിചാരങ്ങളെ മാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനേക്കാളേറെ അപകടം പിടിച്ച വേറെ രണ്ട് മനോഭാവങ്ങളും കൂടിയുണ്ട്. ഒന്ന്, ദൈവത്തോടുള്ള കറതീർന്ന നിഷേധ ബുദ്ധി. രണ്ട്, തനിക്ക് താൻ മാത്രം മതിയെന്ന വ്യർത്ഥമായ ആത്മവിശ്വാസം. കഴിഞ്ഞ ദിവസങ്ങളിൽ ലൂക്കാ സുവിശേഷത്തിൽ ഫാരിസായിക മനോഭാവങ്ങളിൽ നാം ഇത് സാക്ഷ്യം വഹിച്ചിരുന്നു. ബാബിലോണിൻ്റെ ആക്രമണത്തിൽ ദാവീദ് രാജവംശത്തിൻ്റെ മുളയറ്റുപോയി. രാജ്യം അന്യാധീനപ്പെട്ട് പ്രവാസത്തിൽ പോകേണ്ടി വരുന്ന ജനതയോട് പറയപ്പെടുന്ന പ്രവചനങ്ങളുടെ അവസാന അധ്യായമാണ് ഏശയ്യ 55. ജനത്തിൽ പലർക്കും ദൈവത്തോടുള്ള അമർഷം ഇനിയും അടങ്ങിയിട്ടില്ല. ഈ ദൈവത്തെ ഇനി ആശ്രയം വെച്ചിട്ട് എന്ത് മെച്ചം? ഇതാണ് അവരുടെ ചിന്ത. നമുക്കും പരിചയമുള്ളൊരു ചിന്താരീതിയാണത്. ദൈവത്തിനു വേണ്ടി പണിയെടുത്തിട്ട് കൂലി കുറഞ്ഞു പോയെന്ന് ചിന്തിക്കുന്ന സുവിശേഷത്തിലെ തോട്ടപ്പണിക്കാരെ പോലെ തന്നെയാണ് നമ്മളും പലപ്പോഴും. അവർക്കും ശബ്ദത്തിൽ കഠിനമായ അമർഷമുണ്ടായിരുന്നുവെന്നും ഉടമസ്ഥനുമായി അവർ വാഗ്വാദത്തിന് തുനിയുന്നുവെന്നും നമുക്ക് ആ സുവിശേഷ ഭാഗത്തിൻ്റെ വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാനാകും. ഇങ്ങനെ ദൈവത്തോട് അമർഷം തോന്നിയേക്കാവുന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തെ വെറുത്തുപേക്ഷിക്കാതെ അഗ്രാഹ്യമായ അവൻ്റെ ജ്ഞാനത്തിൽ ആശ്രയമർപ്പിച്ചുകൊണ്ട് സങ്കീർത്തനം 89:49 ചോദിക്കുന്ന സുന്ദരമായൊരു ചോദ്യമുണ്ട്. ദൈവമേ, നീ ദാവീദിനോട് ചെയ്ത പൂർവ്വ ഉടമ്പടി മറന്നുപോയോ? ഇന്ന് ഏശയ്യ 55 തുടക്കം ദാവീദിനോടുള്ള ഉടമ്പടി പരാമർശിക്കപ്പെടുന്നത് അതിനാലാണ്. ദൈവം ഉടമ്പടി മറന്നുപോയിട്ടില്ല. ദാവീദിൻ്റെ വംശമേ നശിച്ചു പോയിട്ടുള്ളൂ, ആ ഉടമ്പടി നിത്യം നിലനിൽക്കുന്നു. ജനതകൾക്ക് മുഴുവൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഒരടയാളമായി മാറാനായിരുന്നു ദാവീദിൻ്റെ നിയോഗം. ഒന്നുമല്ലാതിരുന്ന തന്നെ ഉയർത്തി പ്രതിഷ്ഠിച്ച ദൈവത്തിന് അവൻ നന്ദി പറയുന്നിടത്ത് നമുക്കത് കാണാം. 2 Samuel 7. ദൈവത്തിൻ്റെ വിശ്വസ്തത, എമൂന, കാരുണ്യം, ഹെസെദ്, ഇതൊക്കെ മാത്രമാണ് ആ നിത്യമായ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ സർവരും കാലാന്തരങ്ങളും ദേശാന്തരങ്ങളും അവസ്ഥാന്തരങ്ങളും മാനിക്കാതെ ജീവജലത്തിൻ്റെ ഈ ദൈവവൃഷ്ടിയെ തേടണം. ജീവനെ തളിരണിയിക്കുന്ന, നനപ്പിച്ച് കുളിർപ്പിക്കുന്ന ദൈവജലം. യോഹന്നാൻ 4:14, 7:37, വെളിപാട് 22:17.
ബറീത് ഒലാം, നിത്യമായ ഉടമ്പടിയാണത്. എല്ലാവരെയും വിവാഹവിരുന്നിന് ക്ഷണിക്കുന്ന നാഥന്റെ വിളിയിൽ നാം അവൻ്റെ സ്നേഹത്തിൻ്റെ അതിരില്ലായ്മയെ കണ്ടെത്തും. കഴിഞ്ഞ ഞായറാഴ്ചകളിൽ നാം ധ്യാനിച്ചതുപോലെ ഒരു പാപിയും തിരിച്ചു വരാതെ നാശത്തിന് വിട്ടുകൊടുക്കാൻ ദൈവം അനുവദിക്കില്ല. പ്രിയനായ ദൈവം കല്ലും മുള്ളും പെറുക്കി മാറ്റി വന്യജന്തുക്കൾ കുത്തിയിളക്കാതെ കാത്തുസൂക്ഷിക്കുന്ന മുന്തിരിത്തോട്ടങ്ങളാണ് നാം ഏവരും. യെശയ്യാ 5. ഈ മുന്തിരിഫലങ്ങൾ ശേഖരിക്കാനാണ് ദൈവം നമ്മെ സഹപ്രവർത്തകരായി തേടുന്നത്. അവിടെ അസൂയയ്ക്കും മതമത്സര്യങ്ങൾക്കും ഇടമില്ല, ഉണ്ടാകാൻ പാടില്ല. കാരണം ഒന്നൊഴിയാതെ ഏവരും അവൻ്റെ നന്മയുടെ സമ്പന്നതയിൽ നിന്ന് അനുഗ്രഹീതരാണ്. ഇന്ന് നാം പലയാവർത്തി ധ്യാനിച്ചിട്ടുള്ള സങ്കീർത്തനം 145 തന്നെ. ദാവീദിൻ്റെതായി പല സങ്കീർത്തനങ്ങളുണ്ടെങ്കിലും ദാവീദ് പാടിയ സ്തുതി തെഹില ല ദാവീദ് എന്നൊരു ശീർഷകം ഇതിന് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഭാവങ്ങളെ ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തനമാണല്ലോ ഇത്. കാരുണ്യം, സ്നേഹം, വിശ്വസ്തത, നന്മ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തവ. ഈയൊരു ദൈവികമായ അന്തരീക്ഷത്തിൽ നിന്ന് വേണം നാം നമ്മുടെ ജീവിതത്തെയും കർത്തവ്യത്തെയും നോക്കിക്കാണാൻ. മേന്മകളുടെയും പോരായ്മകളുടെയും പോർവിളികളുടെയും വടംവലികളുടെയും കോലാഹലത്തിൽ നിന്നല്ല. അക്ഷരമാലാക്രമത്തിൽ എഴുതപ്പെട്ട ഈ സങ്കീർത്തനം അതുകൊണ്ട് തന്നെ ദൈവസ്തുതിയുടെ പടിയേറ്റം പോലെ ഉയർന്നു മുന്നേറുന്ന ഒരു ശൈലിയിലാണ്. അതിൻ്റെ മൂർധന്യതയിൽ എഴുതപ്പെട്ടിരിക്കുന്നു, സർവ്വജീവജാലങ്ങളും ദൈവത്തെ സ്തുതിക്കട്ടെ. സർവമാംസവും എന്നാണ് അക്ഷരാർത്ഥം. ഇന്നലെ നാം കണ്ട ഭാഷാർ എന്ന പദം, മനുഷ്യരെല്ലാവരും ഒന്നാകുന്ന ഇടമാണ് മാംസം. അതിന് അലങ്കാരങ്ങളില്ല, തൊലി നിറങ്ങളും പകിട്ടും വ്യക്തിഗത അടയാളങ്ങളുമില്ല. വെട്ടിയിട്ടാൽ മണ്ണ് പറ്റുന്ന മാംസം എന്ന് നാടൻ ശൈലിയിൽ പറയും. എന്നാൽ അതിനെ മണ്ണടിയാൻ പോയിട്ട് ഒരു തുള്ളി മണ്ണ് പോലും പറ്റാൻ നമ്മെ നാശത്തിന് വിട്ടുകൊടുക്കാത്ത ഒരു ദൈവമുണ്ട്. അവൻ്റെ സ്തുതികൾ അറിയാതെ തന്നെ ഉയർന്നു പോകും നമ്മുടെ അധരങ്ങളിൽ നിന്ന്. റോമൻ അധികാരികളാൽ ബന്ധനസ്ഥനാക്കപ്പെട്ട വേളയിൽ പൗലോസ് എഴുതിയ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ആരംഭമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. തൻ്റെ മാംസത്തിൻ്റെ പരിമിതിയെയും സർവശക്തനായ ദൈവത്തിൻ്റെ അപരിമിതിയെയും ശ്ലീഹ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച റോമർ 14:17 മുതലുള്ള ഭാഗത്തിൻ്റെ അതേ ആശയം തന്നെയാണ് ഇവിടെയും. താൻ ബന്ധനസ്ഥനാക്കപ്പെട്ടു എന്ന വാർത്ത മറ്റ് പ്രേക്ഷിതരെ ഭയപ്പെടുത്തരുതെന്ന് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. അതിലും പ്രധാനമാണ് സുവിശേഷ പ്രഘോഷകർ തമ്മിൽ സ്പർദ്ധയും മാത്സര്യവും ആരാണ് കേമൻ എന്ന തർക്കവും ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തൽ. ജീവിച്ചിരുന്നാൽ ക്രിസ്തുവിനായി കൂടുതൽ ജോലികൾ ചെയ്യാം, അതല്ല ഇനി വധിക്കപ്പെട്ടാൽ ക്രിസ്തുവിനോട് എത്രയും പെട്ടെന്ന് ഒന്നായി തീരാം. ഇതാണ് ശ്ലീഹായുടെ ആനന്ദം. ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിച്ചവർ ഇതിൽ കുറഞ്ഞ ആനന്ദങ്ങളോ ബഹുമതികളോ അന്വേഷിച്ചു പോകില്ല. ദൈവത്തെ നേടിയിട്ട് എന്താണ് മെച്ചമെന്ന് അവർ ചിന്തിക്കില്ല. ദൈവമില്ലെങ്കിൽ മിച്ചം എന്തുണ്ടായാലും മെച്ചമില്ല എന്നവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ദൈവം തൻ്റെ ദാനം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം പോലെ വിളമ്പുമ്പോൾ നമ്മൾ മുഖം വീർപ്പിച്ച് പുറംതിരിഞ്ഞ് പദം പറഞ്ഞിരിക്കുകയാണോ? പിൻപന്മാരെന്ന് കരുതിയവരൊക്കെ ഓട്ടമത്സരം പൂർത്തിയാക്കി കഴിഞ്ഞു. നാഥൻ്റെ സ്വരം കേൾക്കാൻ അവൻ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 16:14. അങ്ങനെ നാം ജീവനുള്ളവരാകട്ടെ. യെശയ്യാ 55:3.